ടൂറിസം ഭൂപടത്തിൽ പയ്യന്നൂരിന്റെ പേര് എഴുതി ചേർത്ത കായലോരമാണ് കവ്വായി കാലിക്കടപ്പുറം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മാലിന്യം നിറഞ്ഞ പരിസരവും സഞ്ചാരികളുടെ മനം മടുപ്പിക്കുന്നു. പയ്യന്നൂർ നഗരസഭയുടെ ഭാഗമായുള്ള കവ്വായി ദ്വീപിലെ കവ്വായി കാലിക്കടപ്പുറം കവ്വായി കായലിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഇവിടെ വലിയ രീതിയിലുള്ള ബോട്ട് ടെർമിനൽ നിർമ്മിക്കുന്നു. ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടും കയാക്കിംഗും സാഹസിക യാത്രാ ബോട്ടും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുമൊക്കെയായി ഇവിടം സജീവമാണ്. അതിനാൽ തന്നെ അനവധിയായ സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ടെർമിനൽ ഉദ്ഘാടനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് 500 എന്നുള്ളത് ചിലപ്പോൾ 1000 1500 ആകാൻ സാധ്യത. അപ്പൊ ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന ഈ പിന്നെ നമ്മുടെ ഈ പാർക്കിൽ പിന്നെ ഒരു പാർക്കിലോ നമ്മൾ ബോട്ട് ടെർമിനലകത്തോ ഒരു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പം അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ അധികാരികൾ നല്ല രീതിയിൽ ഒരുക്കി പിന്നെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ടോയ്ലറ്റ് ഒരുക്കണമെന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ വാഹന സൗകര്യങ്ങൾ ഇല്ലെന്ന വ്യാപക പരാതി ഉയർന്നിരുന്നു. എന്നിരുന്നാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി സഞ്ചാരികളെ ആകർഷിക്കുന്നതിനാൽ ആളുകൾ ഒഴുകിയെത്തുകയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വൃത്തിഹീനമായ ചുറ്റുപാടും വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറുന്നു എന്ന് സഞ്ചാരികൾ പറയുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്ലീനിങ്ങിന്റെ സൗകര്യമാണ്. ഇവിടെ ഗസ്റ്റ് വന്നാലുള്ള ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും ലേസിൻ്റെ കൊട്ടകളൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് പാർക്കിൽ എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് ഒരു ആഴ്ചയിലെങ്കിലും ഒരു വൃത്തിയാക്കാനുള്ള സംവിധാനം ആക്കണം. കണ്ടലും കായലും ദ്വീപും എല്ലാം ചേർത്ത് മനോഹര ദൃശ്യവിരുന്ന് പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ശ്രദ്ധ എത്താത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെയുണ്ട്. നഗരസഭ ഇവിടെ ഒരുക്കിയ പാർക്കിന്റെ പൊളിഞ്ഞു താഴ്ന്ന നടവഴിയും വൃത്തിഹീനമായ പരിസരവുമെല്ലാം അത് വിളിച്ചു പറയുന്നുമുണ്ട്.